കേന്ദ്രം വക കേരളത്തിനുള്ള കടുംവെട്ട് തുടരുക തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 3 തവണ കേരളത്തിലെത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ട് ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് കേരളത്തിന്റെ കടമെടുപ്പിൽ 5,600 കോടി രൂപ വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്തകളും ചർച്ചയാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 3 തവണ എത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. ജനുവരിയിൽ 1 തവണയും ഫെബ്രുവരിയിൽ 2 തവണയും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമെന്നാണ് സൂചന. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ദേശീയപാത, കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട 3 പരിപാടികളിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുകയെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മഹിളാ സമ്മേളനവും വലിയ വിജയമാണെന്നാണ് BJP വിലയിരുത്തൽ. ഇതിന്റെ തുടർച്ചയായാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുന്നത്. തൃശൂരിലെത്തിയത് പാർട്ടി പരിപാടിക്കാണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക സന്ദർശനമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. തൃശൂരിലെ പരിപാടി പാർട്ടി അണികളുടെ ആത്മവീര്യം വർദ്ധിപ്പിച്ചതായി BJP വിലയിരുത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക MLA നഷ്ടമായ BJP ഇത്തവണ ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് പാർട്ടിയേറെ പ്രതീക്ഷ വെക്കുന്ന തൃശൂരിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. ഇതിനിടയിലാണ് കേന്ദ്രത്തിന്റെ കടുംവെട്ട് ചർച്ചയാകുന്നത്. സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണോ വീണ്ടും കേന്ദ്ര സർക്കാർ എന്ന ചോദ്യമാണ് ഉയർന്നത്. അവസാനപാത കടമെടുപ്പിൽ 5,600 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. 7,437 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. എന്നാൽ അനുവദിച്ചത് 1,838 കോടി. സാമ്പത്തിക വർഷാവസാനമാണ് കേന്ദ്രത്തിന്റെ കടുംവെട്ട്. പലതവണ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് താക്കീതും സൂചനയും നൽകിയതാണ് സാമ്പത്തികമായി സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ കേരളം വീണ്ടും ധൂർത്തും ആഡംബരവുമായി മുന്നോട്ട് പോയി എന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം ആരോപിക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ കടുംവെട്ട് ചർച്ചയാകുന്നത്.